നമസ്കാരം, കാണാം വാർത്തകൾ വേഗത്തിൽ. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ ഭരണ പ്രതിപക്ഷ പോര്. കസ്റ്റഡി മരണത്തിന്റെ ഉത്തരവാദികൾ സർവീസിൽ ഉണ്ടായിരിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ലോക്കപ്പിൽ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നവരെ സംരക്ഷിക്കില്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കുറ്റസമ്മതമെന്ന് പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്തത് ജൂൺ 15 പോലീസ് രേഖ പറയുന്നതായി മുഖ്യമന്ത്രി. കാൽമുട്ട് വേദനയ്ക്ക് ചികിത്സ നൽകി. 16 ജയിലിലെത്തുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാതിരുന്നത് പരിശോധിക്കുമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. രാജ്കുമാർ കേസിൽ പോലീസിന്റേത് അവിശ്വസനീയ മറുപടികളെന്ന് VD സതീശൻ. നാട്ടുകാർ തല്ലിയെങ്കിൽ എന്തുകൊണ്ട് അന്ന് കേസെടുത്തില്ല? ആലീസിന്റെ പരാതി പോലീസ് ഉണ്ടാക്കിയതെന്നും സതീശൻ നിയമസഭയിൽ. തട്ടിപ്പ് നടത്തിയത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഭരണസമിതിയിലുള്ള സ്ഥാപനമെന്നും ആരോപണം. തൂക്കുപാലം തട്ടിപ്പിന് പിന്നിൽ കോൺഗ്രസുകാരെന്ന് MM മണി. SPയെയും നിരപരാധിയായ തന്നെയും വെട്ടിലാക്കാൻ നോക്കരുത്. പോലീസ് പിടിയിലാകും മുൻപ് രാജ്കുമാർ ആരുടെ കസ്റ്റഡിയിലായിരുന്നെന്നും MM മണി നിയമസഭയിൽ. രാജ്കുമാറിന്റെ മരണത്തിൽ ഇടുക്കി SPക്ക് വീഴ്ച പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച്. പീരുമേട് ജയിൽ അധികൃതർക്കും വീഴ്ച. ന്യൂമോണിയയ്ക്ക് കാരണം കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതുകൊണ്ട്. വീഴ്ച സംഭവിച്ചത് മനഃപൂർവ്വമാണോ എന്ന് അന്വേഷിക്കുമെന്നും ക്രൈംബ്രാഞ്ച്. CBI മരണത്തിൽ അന്വേഷണം വേണമെന്ന് രാജ്കുമാറിന്റെ കുടുംബം. കുടുംബം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കാണും. പ്രതികളുടെ അറസ്റ്റിന് ശേഷമേ നാട്ടിലേക്ക് മടങ്ങും. രാജ്കുമാറിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരമെന്ന് ആക്ഷൻ കൌൺസിൽ. സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ഇടുക്കി SPക്കെതിരെ CPI. SPയെ മാറ്റണമെന്ന കാര്യത്തിൽ പിന്നോട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി. രാജ്കുമാറിനെ മർദ്ദിച്ചതിൽ SPയുടെ പങ്ക് വ്യക്തം. SPയും DYSPയും അറിയാതെ സംഭവം ഉണ്ടാകില്ല. ഉരുട്ടിക്കൊല ഗൗരവത്തോടെ കാണണമെന്നും KK ശിവരാമൻ News 18. ഉരുട്ടിക്കൊലയിൽ പോലീസുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് മുസ്ലിം ലീഗ്. കുറ്റക്കാരായ പോലീസുകാർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും വിമർശനം. രാജ്കുമാറിനെ മർദ്ദിച്ചെന്ന കേസുകൾ റദ്ദാക്കണമെന്ന് നാട്ടുകാർ. ആവശ്യമുന്നയിച്ചത് മരണം കാരണം പോലീസ് മർദ്ദനമെന്ന് തെളിവുകൾ പുറത്തുവന്നതോടെ. സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നിലച്ചെന്നും നാട്ടുകാർ. ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കാൻ നീക്കം. രാജ്കുമാറിനെ റിമാൻഡ് ചെയ്ത ഇടുക്കി മജിസ്ട്രേറ്റിനെതിരെ ഹൈക്കോടതി അന്വേഷണം. മർദ്ദനമേറ്റ് അവശനായ രാജ്കുമാറിനെ ആശുപത്രിയിലേക്ക് അയക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് അന്വേഷിക്കും. ഹൈക്കോടതി രജിസ്ട്രാർ തൊടുപുഴ CJMനോട് റിപ്പോർട്ട് തേടി. ആന്തൂർ കേസിൽ ചെയർപേഴ്സൺ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് EP ജയരാജൻ. അന്വേഷണം നടക്കട്ടെ. രാഷ്ട്രീയ വിരോധം നിമിത്തം കുറ്റവാളിയായി പ്രഖ്യാപിക്കാനാകില്ല. സർക്കാരിന് ഒരു പിശകും സംഭവിച്ചിട്ടില്ലെന്നും ജയരാജൻ നിയമസഭയിൽ. വ്യവസായി സാജന്റെ ആത്മഹത്യയിൽ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമമെന്ന് കണ്ണൂർ DCC. സർക്കാരും പോലീസും നീങ്ങുന്നത് ഈ വഴിക്ക്. മൊഴി കൊടുത്തവരെ പോലീസ് ബുദ്ധിമുട്ടിക്കുന്നുവെന്നും സതീശൻ പാച്ചേനി. ലീഗ് MLMാരും KMCC അംഗങ്ങളും ലോക കേരള സഭയിൽ നിന്ന് രാജിക്കുരുങ്ങുന്നു. നടപടി ആന്തൂർ നഗരസഭയിലെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലെന്ന് KPA മജീദ്. സർക്കാർ ആന്തൂർ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു. 16-കാരി കൊല്ലപ്പെട്ട കേസിൽ അമ്മയെയും കാമുകനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. തമിഴ്നാട്ടിലടക്കം എത്തിച്ച് തെളിവെടുക്കും. ജർമ്മൻ യുവതിയുടെ തിരോധാനം അന്വേഷിക്കുന്ന സംഘം അയൽ സംസ്ഥാനങ്ങളിലേക്ക്.
രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലെയും യാത്രാ വിവരങ്ങൾ ശേഖരിക്കും. വിദേശ എംബസികളുടെ സഹായം തേടും. വിദേശ ഏജൻസികളുടെ സഹായം തേടാനും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് 643 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് മുഖ്യമന്ത്രി. കേസുകളിൽ 729 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ കേസും അറസ്റ്റും നടന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെന്നും മുഖ്യമന്ത്രി. ഏപ്രിൽ വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്തിന്റെ പൊതുകടം 2,38,00,000 രൂപയിലധികമെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് 511.3 ഗ്രാം സ്വർണം സംഭാവനയായി ലഭിച്ചു. ഏറ്റവും കൂടുതൽ സ്വർണം സംഭാവന നൽകിയ വ്യക്തി എറണാകുളം സ്വദേശിനി ജൂബിലിയാണെന്നും പിണറായി നിയമസഭയിൽ. സംസ്ഥാനത്ത് വാട്ടർ ട്രെയിൻ പദ്ധതി നടപ്പാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചെന്ന് മുഖ്യമന്ത്രി. ഇടപ്പള്ളി കനാലിൽ ലുലു മോൾ വരെ ചെമ്പുമുക്ക് വരെ വാട്ടർ ട്രെയിൻ പദ്ധതി നടപ്പാക്കും. പദ്ധതിക്കായി നാറ്റ്പാക്കും കൊച്ചി സർവകലാശാലയും പഠനം നടത്തിയെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. 2015 മുതൽ 18 വരെ സംസ്ഥാനത്ത് 7,945 ശിശുമരണം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി. ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ. മലപ്പുറത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തത് 1,654 ശിശുമരണങ്ങളെന്നും കെ കെ ശൈലജ നിയമസഭയിൽ. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ വരാത്ത സഹകരണ സംഘങ്ങൾക്കും ആദായ നികുതി ഇളവ്. ഇളവ് അനുവദിക്കാമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ. RBI നിയന്ത്രണത്തിൽ വരാത്ത സഹകരണ സംഘങ്ങൾക്ക് ആനുകൂല്യം നിഷേധിക്കുകയാണെന്നും മന്ത്രി. KSFE കീഴിൽ ഹലാൽ ചിട്ടികൾ ആരംഭിക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി തോമസ് ഐസക്. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ചേരാവുന്ന രീതിയിൽ ഈ വർഷം ചിട്ടി ആരംഭിക്കുമെന്നും ധനമന്ത്രി നിയമസഭയിൽ. സംസ്ഥാനത്ത് 78 സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിച്ചുവെന്ന് വ്യവസായ മന്ത്രി. തുറന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൂട്ടിക്കിടന്ന സ്ഥാപനങ്ങളെന്നും മന്ത്രി ഇ.പി. ജയരാജൻ നിയമസഭയിൽ. വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്ത് സംരംഭകരിൽ നിന്ന് പണം വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് വ്യവസായ മന്ത്രി. വിജിലൻസിന് പരാതി നൽകുന്നതും വ്യാപകം. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെന്നും ഇ.പി. ജയരാജൻ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പരാജയപ്പെട്ട ഭരണാധികാരിയാണ് പിണറായി വിജയനെന്ന് വി.എം. സുധീരൻ. അടിക്കടി ഉണ്ടാകുന്നത് പോലീസ് സേനയ്ക്ക് കടുത്ത അപമാനം വരുത്തുന്ന ക്രിമിനൽ കുറ്റങ്ങളെന്നും സുധീരൻ. ജനത്തെ വലച്ച് KSRTC. എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതോടെ ഷെഡ്യൂളുകൾ റദ്ദാക്കി. യാത്രാ ദുരിതം രൂക്ഷം. യാത്രാ പ്രതിസന്ധി കൂടുതൽ തെക്കൻ കേരളത്തിൽ. KSRTC പ്രതിസന്ധിക്ക് വേഗം പരിഹാരം കാണുമെന്ന് ഗതാഗതമന്ത്രി. സുപ്രീംകോടതി വിധി മറികടക്കാതെ പ്രശ്നപരിഹാര സാധ്യത തേടും. നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് പണിമുടക്ക് പിൻവലിച്ചു. സർക്കാർ നിർദ്ദേശം പാലിക്കുമെന്ന് ബസ് ഉടമകൾ. ടിക്കറ്റ് ചാർജ് വർധനവിന് നിയന്ത്രണമുണ്ടാകും. പരിശോധനകൾ തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. MBBS ഫീസ് നിർണയത്തിൽ മാനേജ്മെന്റ് സർക്കാർ ചർച്ച ഇന്ന്. ഫീസ് വർധന എന്ന ആവശ്യം മുറുകെ പിടിച്ച് മാനേജ്മെന്റുകൾ. നിയമക്കുരുക്കിലേക്ക് പോകാതിരിക്കാൻ സർക്കാർ ശ്രമം. ചർച്ച വൈകിട്ട് ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. ഫീസ് വർധനയ്ക്ക് മാനേജ്മെന്റുകളുടെ സമ്മർദ്ദ തന്ത്രം. നിർധനരായ വിദ്യാർത്ഥികളെ സൌജന്യമായി പഠിപ്പിക്കാമെന്ന് വാഗ്ദാനം. 15% NRI സീറ്റിൽ 30 ലക്ഷം ഈടാക്കാനും ചർച്ചകൾ. ക്യാമ്പസ് രാഷ്ട്രീയത്തെ എതിർത്ത് വിദ്യാഭ്യാസ ഡയറക്ടർ. കോളേജ് യൂണിയൻ അക്കാദമിക് പ്രവർത്തനത്തെയും പഠനത്തെയും ബാധിക്കുന്നു. സംഘടനാ പ്രവർത്തനത്തിന് അടിയന്തര മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണം. റിപ്പോർട്ട് തയ്യാറാക്കിയത് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാശ്രമം അന്വേഷിച്ചതിന്റെ പശ്ചാത്തലത്തിൽ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കരുതെന്ന് AB BP.
സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പീഡന പരാതിയിൽ ബിനോയ് കോടിയേരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ഹർജി പരിഗണിക്കുന്നത് മുംബൈ ദിൻഡോസി സെഷൻസ് കോടതി. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങാൻ മുംബൈ പോലീസ് നീക്കം. അമൃത് പദ്ധതിയിൽ വൻ അഴിമതിയെന്ന ആരോപണം. വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ കരാർ നൽകിയതിൽ വൻ അഴിമതി. പദ്ധതി രേഖ തയ്യാറാക്കിയത് രാജ്യത്തെവിടെയും പ്രചാരത്തിലില്ലാത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചെന്നും UDF. ജോസ് പാലത്തിനാൽ കേരള കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പ് നിലവിലെ ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബിനെ പുറത്താക്കിയ ശേഷം. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിനെ ചൊല്ലി വീണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ. ലീഗിന്റെ കണ്ട് ഭൂമി കച്ചവടത്തിലെന്ന് KT ജലീൽ. അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ PK അബ്ദുറബ്. ഭൂമി വില കുറച്ചത് LDF സർക്കാരെന്നും ജലീൽ. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാർക്കും ക്ലിനിക്കൽ സ്ഥാപനത്തിനുമെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക ഈ വർഷത്തെ സന്ദേശം. ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത് മികച്ച സംഭാവന നൽകിയ ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനം. ഡോക്ടേഴ്സ് ദിനത്തിൽ മാതൃകയായി ഡോക്ടർ നവജീവൻ. തിരുവനന്തപുരം ആമ്പൂരിയിലെ ഉൾക്കാട്ടിൽ ആദിവാസികളെ തേടി ഡോക്ടറുടെ സാഹസിക യാത്ര. മരുന്നിനൊപ്പം ആരോഗ്യ ബോധവൽക്കരണവും പ്രധാന ലക്ഷ്യം. ഡോക്ടറുടെ സേവനത്തിൽ പങ്കാളിയായി ഭാര്യ ആതിരയും. നിയമാവലി ഭേദഗതിയിലടക്കം തീരുമാനമാകാതെ അമ്മായോഗം. നിയമാവലിക്ക് അന്തിമ രൂപം നൽകുക കൂടുതൽ ചർച്ചകൾക്ക് ശേഷമെന്ന് മോഹൻലാൽ. ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ എതിർപ്പുയർത്തി WCC അംഗങ്ങൾ. ഭേദഗതി നിർദ്ദേശങ്ങൾ ജനാധിപത്യ വിരുദ്ധവും യുക്തിരഹിതവുമെന്നും വിമർശനം. മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ കൊല്ലപ്പെട്ടതിൽ മജിസ്റ്റീരിയൽ അന്വേഷണം ഊർജിതം. 2 മണിക്ക് കൽപ്പറ്റ കളക്ട്രേറ്റിൽ തെളിവെടുപ്പ്. ജലീലിന്റെ അമ്മയും സഹോദരിയുമടക്കം 14 പേർക്ക് ഹാജരാകാൻ നിർദ്ദേശം. മരണവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് കൽപ്പറ്റ കോടതിയിൽ. പാടത്തിറങ്ങി ആലത്തൂർ MP രമ്യ ഹരിദാസ്. കർഷക തൊഴിലാളികൾക്കൊപ്പം വയലിൽ ഞാറുനട്ടു. ട്രാക്ടർ ഓടിച്ച് നിലമുഴുതും ആലത്തൂരിന്റെ MP. നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധി ലോക്സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് കർഷകർക്ക് രമ്യയുടെ ഉറപ്പ്. ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസിന് മുഖം മാറ്റം. കൂടുതൽ സൌകര്യങ്ങളുള്ള ഉത്കർഷ് കോച്ചുകളാണ് ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. LED ബൾബുകളാണ് കോച്ചുകളിലുള്ളത്. ദക്ഷിണ റെയിൽവേയിൽ ഉത്കർഷ് കോച്ചുകൾ ഉപയോഗിക്കുന്ന 3-ാമത്തെ ട്രെയിനാണ് ചെന്നൈ കൊല്ലം എക്സ്പ്രസ്. സബ്സിഡിയില്ലാത്ത ഗ്യാസ് സിലിണ്ടറിന് 100 രൂപ 50 പൈസ കുറച്ചു. തീരുമാനം രാജ്യാന്തര വിലയിലെ കുറവിനെ തുടർന്ന്. സബ്സിഡിയുള്ള സിലിണ്ടറിന് 495 രൂപ 35 പൈസയായി കുറയും. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ. മൻമോഹൻ സിംഗിനെ രാജ്യസഭയിലെത്തിക്കാനുള്ള നീക്കത്തിന് തിരിച്ചടി. തമിഴ്നാട്ടിൽ നിന്ന് മൻമോഹന് രാജ്യസഭയിലെത്താനാകില്ല. സീറ്റ് നൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം DMK തള്ളി. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കൂ അടക്കം 3 പേരെ രാജ്യസഭയിലേക്ക് DMK മത്സരിപ്പിക്കും. MDMK നേതാവ് വൈക്കോയെ കൂടാതെ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ P വിൽസൺ, ട്രേഡ് യൂണിയൻ നേതാവ് M ഷൺമുഖൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. 15 വർഷത്തിന് ശേഷമാണ് വൈക്കോ പാർലമെന്റിലേക്ക് പോകുന്നത്. സൂറത്ത് വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭോപ്പാലിൽ നിന്ന് വന്ന ഇൻഡിഗോ വിമാനം. വിമാനത്തിലുണ്ടായിരുന്നത് 47 യാത്രക്കാർ. ഡിജിറ്റൽ ഇടപാടുകളായ RTGSനും NEFTക്കും ഇന്നു മുതൽ സർവീസ് ചാർജ് ഇല്ല. നടപടി ഡിജിറ്റൽ പണ കൈമാറ്റം പ്രോത്സാഹിപ്പിക്കാൻ. NEFT ഉപയോഗിക്കുന്നത് 2 ലക്ഷം വരെയുള്ള ഇടപാടുകൾക്ക്. RTGS ഉയർന്ന തുകകൾ കൈമാറാൻ. ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് PayTM. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് പണം ഈടാക്കില്ല.
ജൂലൈ മുതൽ ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കുമെന്നായിരുന്നു വാർത്ത. ഒരു ദേശീയ മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ലവ് ജിഹാദിനോട് മാത്രമാണ് എതിരെന്ന് വിശ്വ ഹിന്ദു പരിഷത്. മിശ്രവിവാഹങ്ങൾക്കെതിരല്ലെന്നും ദേശീയ വക്താവ് വിനോജ് ബൻസാൽ. ബൻസാലിന്റെ പ്രതികരണം ജമ്മുവിൽ നടക്കുന്ന VHP ദേശീയ മാനേജിംഗ് കമ്മിറ്റിയിൽ. ചെന്നൈയിൽ മിന്നൽ ബസ് സമരം. സമരം നടത്തിയത് ശമ്പളം വെട്ടിക്കുറച്ചെന്നാരോപിച്ച് 3200 ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. ശമ്പളം വൈകിയത് ബാങ്ക് അവധിയായതുകൊണ്ടെന്ന് സർക്കാർ. ജൂലൈ 1 മുതൽ ദക്ഷിണേന്ത്യയിൽ LPG ടാങ്കർ സമരം. ടാങ്കർ നീക്കത്തിനുള്ള ടെൻഡർ നൽകുന്നതിലെ വീഴ്ച ആരോപിച്ചാണ് സമരം. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ LPG നീക്കത്തെ ബാധിക്കും. കർണാടക കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. കോൺഗ്രസ് നേതാവ് ആനന്ദ് സിംഗ് MLA സ്ഥാനം രാജിവെച്ചു. 7 MLA കൂടി രാജിവെച്ചേക്കുമെന്നും സൂചന. കുമാരസ്വാമി സർക്കാരിന്റെ നില കൂടുതൽ പ്രതിസന്ധിയിൽ. ജമ്മുകശ്മീരിൽ മിനി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 33 മരണം. അപകടം ജമ്മുകശ്മീരിലെ കിഷ്ത്വറിൽ. 7 പേർക്ക് പരിക്ക്. 45 പേർ ബസ്സിലുണ്ടായിരുന്നുവെന്ന് വിവരം. ആന്ധ്രയിലെ ഗുണ്ടൂരിൽ കാർ അപകടം. 2 കുട്ടികളടക്കം 5 മരണം. 6 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. അപകടം തിരുപ്പതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കാർ റോഡരികിൽ നിർത്തിയിട്ട ട്രക്കിൽ ഇടിച്ചു കയറി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജാതി വിവേചനം ഉണ്ടാകുന്നുണ്ടോ എന്ന് കർശനമായി നിരീക്ഷിക്കണമെന്ന് UGC. സർവകലാശാലകൾക്കാണ് നിർദ്ദേശം നൽകിയത്. പട്ടിക വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിവേചനം നേരിടുന്ന എന്ന പരാതിയിലാണ് നടപടി. പരാതികൾ ഉണ്ടായാൽ കർശന നടപടി വേണമെന്നും നിർദ്ദേശം. മുംബൈയിൽ ശക്തമായ മഴ തുടരുന്നു. കഴിഞ്ഞ 4 ദിവസമായി കനത്ത മഴയാണ് മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ മുംബൈ നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായി. ഗതാഗത സംവിധാനങ്ങളും താറുമാറായി. കനത്ത മഴയെ തുടർന്ന് മുംബൈയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. ഇന്ന് പുലർച്ചെ താക്കൂർവാടി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടം. 15 ബോഗികളാണ് പാളം തെറ്റിയത്. മഴയെ തുടർന്ന് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ട മുംബൈയിൽ ട്രെയിൻ പാളം തെറ്റിയത് യാത്രാക്ലേശം രൂക്ഷമാക്കി. 2019 അമർനാഥ് യാത്രയ്ക്ക് തുടക്കമായി. തീർത്ഥാടന സംഘത്തിന് നേരെ ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 40,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. ജമ്മുകശ്മീരിൽ ഒരുക്കിയിട്ടുള്ള ബേസ് ക്യാമ്പിൽ നിന്ന് ആദ്യഘട്ട തീർത്ഥാടക സംഘം യാത്ര തിരിച്ചു. RSS നേതാവ് കൊല്ലപ്പെട്ട കേസിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് വിചാരണ നേരിടണമെന്ന് സുപ്രീംകോടതി. നടപടി ബംഗളൂരുവിൽ രുദ്രേഷ് കൊല്ലപ്പെട്ട കേസിൽ മുതിർന്ന നേതാവ് അസീം ഷെരീഫ് വിചാരണ നേരിടണം. പ്രതി ചേർത്തതിനെതിരായ ഷെരീഫിന്റെ ഹർജി കോടതി തള്ളി. രുദ്രേഷ് കൊല്ലപ്പെട്ടത് 3 വർഷം മുൻപ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദർശനത്തിന് മുൻപ് മാധ്യമപ്രവർത്തകരെ മുറിയിൽ പൂട്ടിയിട്ടെന്ന് പരാതി. മാധ്യമപ്രവർത്തകരെ പൂട്ടിയിട്ടത് മൊറാദാബാദിലെ ആശുപത്രി സന്ദർശിക്കാനിരിക്കെ. പച്ചക്കറി വാങ്ങാൻ 30 രൂപ ചോദിച്ചതിന് ഭാര്യയെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലി. ഗ്രേറ്റർ നോയിഡയിലെ ദാദ്രിയിലാണ് സംഭവം. ഭാര്യയെ മർദ്ദിച്ചെന്നും പരാതി. സ്ക്രൂഡ്രൈവർ കൊണ്ട് ഭർത്താവ് ആക്രമിക്കുകയും ഭർത്തൃവീട്ടുകാർ അടിക്കുകയും ചെയ്തെന്നും യുവതിയുടെ വെളിപ്പെടുത്തൽ. പൂവാലന്മാരെ നേരിടാൻ പിങ്ക് ലെറ്റർ ബോക്സുമായി നോയിഡ പോലീസ്. സ്കൂളുകളിലാണ് ബോക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. പേര് വെളിപ്പെടുത്താതെ പെൺകുട്ടികൾക്ക് പരാതി അറിയിക്കാം. പിടികൂടുന്ന പൂവാലന്മാർക്ക് റെഡ് കാർഡ് നൽകും. തമാശയ്ക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ചാവേറാണെന്ന് പരിചയപ്പെടുത്തിയാൽ അറസ്റ്റിലായി. സംഭവം മുംബൈ വിമാനത്താവളത്തിൽ. ബിസിനസ്സുകാരനായ അതുൽ പട്ടേൽ കുടുക്കിൽപ്പെട്ടത് ജോലി സംബന്ധമായി ദുബായിലേക്കുള്ള യാത്രയ്ക്കിടെ. 6 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമെന്ന് CISF. പശു സർക്യൂട്ട് എന്ന പേരിൽ പുതിയ ടൂറിസം ആശയവുമായി കേന്ദ്ര സർക്കാർ.
പദ്ധതി പുതിയതായി രൂപീകരിച്ച രാഷ്ട്രീയ കാമധേനു ആയോഗിന്റെ ഭാഗമായി. ലക്ഷ്യമിടുന്നത് തദ്ദേശീയ പശുക്കളുടെ പ്രജനന കേന്ദ്രങ്ങൾ ബന്ധിപ്പിച്ചുള്ള യാത്ര. പദ്ധതിയിൽ ഇടം പിടിച്ച് കേരളവും. തെലങ്കാനയിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ എംഎൽഎയുടെ സഹോദരന്റെ നേതൃത്വത്തിൽ ആൾക്കൂട്ടം ക്രൂരമായി ആക്രമിച്ചു. സർക്കാരിന്റെ വനവൽക്കരണ പദ്ധതിയുമായി മുന്നോട്ടു പോയതിനായിരുന്നു ആക്രമണം. ടിആർഎസ് എംഎൽഎ കൊനേരു കോനപ്പയുടെ സഹോദരൻ ഉൾപ്പെടെ 16 പേർ അറസ്റ്റ്. സംസ്ഥാന ആരോഗ്യവകുപ്പ് തുടങ്ങുന്ന ട്രോമ കെയർ പരിശീലന കേന്ദ്രത്തിന്റെ ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. 12 കോടിയുടെ പദ്ധതി നടപ്പിലാക്കുന്നത് ടാറ്റ കെയർ ഫൌണ്ടേഷനുമായി ചേർന്ന് രാജ്യത്തെ ആദ്യ സംരംഭമാണ് കേരളത്തിൽ തുടങ്ങുന്നതെന്ന് ആരോഗ്യവകുപ്പ്. ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചു. അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് കുട്ടിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ ആശുപത്രി ഉപരോധിച്ചു. പോലീസിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് കുട്ടിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ പിരിഞ്ഞുപോയി. മത്സ്യങ്ങളിലെ മായം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടത്തിയ പരിശോധനയിൽ 60 കിലോഗ്രാം പഴകിയ മീൻ കണ്ടെത്തി. ഓപ്പറേഷൻ സാഗർ റാണി എന്ന് പേരിട്ട റെയ്ഡിലാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ മീൻ പിടിച്ചെടുത്തത്. മലപ്പുറം ഐക്കരപ്പടിയിൽ ഗ്യാസ് ടാങ്കറിൽ നിന്ന് ഗ്യാസ് ചോർച്ച. വെണ്ണായൂർ സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഗ്യാസ് ലീക്കായത്. തുടർന്ന് റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. കൊല്ലം നഗരത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് മീറ്റർ ചാർജ് നിർബന്ധമാക്കി. പഴയ മുനിസിപ്പൽ മേഖലയിൽ ഇന്നു മുതലാണ് ഓട്ടോറിക്ഷയ്ക്ക് മീറ്റർ ചാർജ് നിർബന്ധമാക്കിയത്. കോർപ്പറേഷനിലേക്ക് പിന്നീട് കൂട്ടിച്ചേർത്ത പഞ്ചായത്ത് പരിധികളിൽ യാത്രകൾക്ക് മീറ്റർ ചാർജിനേക്കാൾ കൂടുതൽ തുക നൽകണം. ഇടുക്കി കൂമ്പൻപാറയിൽ കാറ് കൊക്കയിലേക്ക് മറിഞ്ഞ് 7 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ചാലയിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 60 അടി താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷാംഗം ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വൈസ് പ്രസിഡന്റ് ജോസ് സൂരക്കാട്ടിൽ. 2 കോടി രൂപ പാഴാക്കിയെന്നായിരുന്നു ആരോപണം. നഷ്ടപ്പെട്ട പദ്ധതി തുക തിരികെ ലഭിക്കാൻ ഭരണസമിതി കോടതിയെ സമീപിക്കുമെന്നും ജോസ് സൂരക്കാട്ടിൽ. കാരുണ്യ പദ്ധതി നിർത്തലാക്കുന്നതിനെതിരെ യൂത്ത് ഫ്രണ്ട് ജോസ് കെ മാണി വിഭാഗം കോട്ടയം കലക്ട്രേറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണം നടത്തി. പ്രതിഷേധ പരിപാടി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന അധ്യക്ഷൻ സാജൻ തൊടുക ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നഗരത്തിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന മൃതദേഹം കണ്ടെത്തി. താലിക്കാവ് റോഡിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറിലാണ് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. തലയില്ലാത്ത മൃതദേഹത്തോടൊപ്പം പാന്റും ചെരിപ്പുമുണ്ട്. കിണറ്റിൽ നിന്ന് പുറത്തേക്കെടുത്ത മൃതദേഹം പരിശോധനകൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച ബന്ധുക്കളായ 3 പേർക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തു. ചങ്ങരംകുളം പോലീസാണ് കേസെടുത്തത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. പെൺകുട്ടിയെ യുവാവ് വീട്ടിൽ കയറി കുത്തി പരിക്കേൽപ്പിച്ചു. കൊല്ലം ശാസ്താംകോട്ടയിലാണ് സംഭവം. പ്രണയം നിരസിച്ചതിന്റെ പേരിലായിരുന്നു കൊലപാതക ശ്രമമെന്ന് പോലീസ്. പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ജീവനക്കാരനായ അനന്തുവാണ് കുത്തിയതെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ. ജോലിക്ക് നിന്ന വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ സഹോദരിമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കൊറ്റങ്കര സ്വദേശി ശോഭിത, സഹോദരി അനീസ എന്നിവരാണ് പിടിയിലായത്. കക്കോട്ടുമൂലയിലെ ബാങ്ക് ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ നിന്ന് 20 പവനും 1.5 ലക്ഷം രൂപയും മോഷ്ടിച്ച കേസിലാണ് ഇരുവരും പിടിയിലായത്. 5 ബ്ലോക്ക് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മോഷണശ്രമം. മുൻവശത്തെ വാതിലും 3 അലമാരയും മോഷ്ടാക്കൾ കുത്തിത്തുറന്നു. മദ്രസയിൽ നിന്നും ഒളിച്ചോടിയ വിദ്യാർത്ഥിയെ അവശനിലയിൽ റോഡിൽ കണ്ടെത്തി. കൊല്ലം നഗരത്തിലെ മദ്രസയിൽ നിന്നാണ് കുട്ടി ഒളിച്ചോടിയത്. കുട്ടിയുടെ കാലിലും കൈയിലും അടിയുടെ പാടുകൾ.
ചാത്തന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 1.5 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ എക്സൈസ് പിടികൂടി. മണ്ണഞ്ചേരി അനുരാസ്, മാരാരിക്കുളം വിനയൻ എന്നിവരെയാണ് ആലപ്പുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി ജെ റോയിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പ്രദേശത്ത് നിന്ന് നേരത്തെ 4 കിലോ കഞ്ചാവും വാഹനവും എക്സൈസ് പിടിച്ചിരുന്നു. കക്കൂസ് മാലിന്യവുമായി പോയ ടാങ്കർ ലോറി അക്രമി സംഘം തല്ലിത്തകർത്തു. ലോറി തൊഴിലാളികളെ ആക്രമിച്ചു. കല്ലറയിലാണ് ആക്രമണം നടന്നത്. വൈക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിയമാനുസൃതം പാസ് എടുത്ത് കക്കൂസ് മാലിന്യം മറവ് ചെയ്യുന്ന തങ്ങൾക്കെതിരെ കൊട്ടേഷൻ ആക്രമണമാണുണ്ടായതെന്ന് തൊഴിലാളികൾ പോലീസിന് മൊഴി നൽകി. 8 മാസം ഗർഭിണിയായ യുവതിയെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് കെല്ലി മേരി ഫേവറില്ല എന്ന 26-കാരി. തെക്കൻ ലണ്ടനിലാണ് ക്രൂരത അരങ്ങേറിയത്. സംഭവസ്ഥലത്ത് പിറന്ന കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. അമേരിക്കയിൽ ചെറുവിമാനം തകർന്ന് 10 മരണം. തകർന്നത് കിംഗ് എയർ 350 വിമാനം. അപകടം ടെക്സസിലെ ആഡിസൺ വിമാനത്താവളത്തിൽ. പറന്നുയർന്നതിന് പിന്നാലെ തീ പിടിച്ചെന്നും റിപ്പോർട്ട്. ഹോങ്കോങ് വീണ്ടും സംഘർഷഭരിതം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രക്ഷോഭകർ പോലീസുമായി ഏറ്റുമുട്ടി. കുറ്റവാളി കൈമാറ്റ നിയമം സർക്കാർ പിൻവലിച്ചിട്ടും പ്രക്ഷോഭം തുടരുകയാണ്. ചൈനീസ് പക്ഷക്കാരിയായ ഭരണാധികാരി കാരി ലാമിന്റെ രാജിയാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. ഇറാനുമായുള്ള തർക്കം മുറുകുന്നതിനിടെ ഖത്തറിൽ കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ച് അമേരിക്ക. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിലൂടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പറക്കുന്ന ദൃശ്യം പുറത്തുവന്നു. ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഗൾഫിൽ അമേരിക്ക വൻ പടയൊരുക്കം തുടരുകയാണ്. ലോകകപ്പിൽ ഇന്ത്യക്ക് ആദ്യ തോൽവി. ഇംഗ്ലണ്ട് 31 റൺസിനാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. 338 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ 306 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അടുത്ത 2 കളിയിൽ ഏതിലെങ്കിലും ജയിച്ചാൽ ഇന്ത്യക്ക് സെമിയിലെത്താം. ജോണി ബെയർസ്റ്റോ കളിയിലെ താരമായി. ബാറ്റ്സ്മാൻമാർ കുറച്ചുകൂടി മികവ് കാട്ടിയിരുന്നെങ്കിൽ മത്സരഫലം മറ്റൊന്നായേനെയെന്ന് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ബർമിംഗ്ഹാമിൽ ബൌളർമാർ പരമാവധി പരിശ്രമിച്ചുവെന്നും കോഹ്ലി. ഗ്രൌണ്ടിലെ ബൌണ്ടറി അകലത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കാനും കോഹ്ലി മറന്നില്ല. വിജയത്തിൽ നിർണായകമായത് ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ പ്രകടനമാണെന്ന് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഓയിൻ മോർഗൻ. 4 ഫാസ്റ്റ് ബൌളറായി പ്ലങ്കറ്റിനെ ഉൾപ്പെടുത്തിയത് ഗുണം ചെയ്തെന്നും മോർഗൻ പ്രതികരിച്ചു. ലോകകപ്പിൽ മുഹമ്മദ് ഷമി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പകരക്കാരനായി വന്ന് പകരം വയ്ക്കാനാകാത്ത പ്രകടനം തുടരുകയാണ് മുഹമ്മദ് ഷമി. 5 ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയ ഷമി ആകെ വിക്കറ്റ് നേട്ടം 13. ഇന്ത്യക്കെതിരായ ജയത്തോടെ ഇംഗ്ലണ്ട് സെമി സാധ്യതകൾ സജീവമാക്കി. ഇന്ത്യക്ക് നാളെ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാൽ സെമിയിലെത്താം. എന്നാൽ ഇംഗ്ലണ്ടിന്റെ ജയം മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സെമി സാധ്യതകൾക്ക് കനത്ത തിരിച്ചടിയാക്കി. ലോകകപ്പിൽ ഇന്ന് പുറത്തായവരുടെ പോരാട്ടം. ശ്രീലങ്ക വെസ്റ്റിൻഡീസിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ചെസ്റ്റർലെ സ്ട്രീറ്റിലാണ് മത്സരം. ഒരു ലോകകപ്പ് മത്സരത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ മോശം ബൌളിംഗ് എന്ന റെക്കോർഡ് യുസവേന്ദ്ര ചഹലിന്. 10 ഓവറിൽ വിക്കറ്റ് നേടാതെ 88 റൺസാണ് ചഹൽ ഇന്നലെ വഴങ്ങിയത്. ഇതോടെ ജഹൽ ശ്രീനാഥ് വഴങ്ങിയ 87 റൺസ് പഴങ്കഥയായി. അണ്ടർ 21 യൂറോ കപ്പിൽ കിരീടം സ്പെയിനിന്. ഫൈനലിൽ നിലവിലെ ജേതാക്കളായ ജർമ്മനിയെ തോൽപ്പിച്ചു. 1-2 ഗോളിനായിരുന്നു സ്പെയിനിന്റെ വിജയം. മുൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ക്യാപ്റ്റനും സെന്റർ ബാക്കുമായ ഡിയാഹോ ഗോഡിൻ ഇറ്റലിയിൽ. ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനിലാണ് താരമെത്തിയത്. അത്ലറ്റിക്കോ വിടുകയാണെന്ന് താരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ ഇന്ന് തുടക്കം. മത്സരം ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ. പുരുഷന്മാരിൽ നൊവാക് ജോക്കോവിച്ചും വനിതകളിൽ ആഷ്ലി ബാർട്ടിയും 1-ാം സീഡ്. ഒറ്റ ഷോട്ടിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമയെന്ന അവകാശവാദവുമായി വിപ്ലവം വിജയിക്കാനുള്ളത്. സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കി. സംവിധാനം നിഷാദ് ഹസൻ. ചിത്രത്തിന് യു ആർ എഫ് വേൾഡ് റെക്കോർഡും.
ബിജു മേനോനും സമൃദാ സുനിലും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ടീസർ പ്രേക്ഷക സ്വീകാര്യതയിൽ മുന്നിൽ. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ പ്രമേയമാക്കുന്നത് സാധാരണക്കാരന്റെ ജീവിതം. സംവിധാനം ജി പ്രജിത്ത്. തിരക്കഥയൊരുക്കിയത് സജീവ് പാടൂർ. പ്രേക്ഷകരേറ്റെടുത്ത് മോഹൻലാലിന്റെ പുതിയ ലുക്ക്. പുതിയ ഭാവത്തിലെത്തുന്നത് മരക്കാർ അറബിക്കടലിൽ. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് കുഞ്ഞാലി മരക്കാർ നാലാമനായി. ചിത്രീകരണം പൂർത്തിയായി. ഡിസംബറോടെ തിയേറ്ററിലേക്ക്. ഇന്ത്യ ഈ ലോകകപ്പ് നേടിയാൽ സിനിമയാക്കാമെന്ന് 83 നിർമ്മാതാവ് മധു മന്ദേന. 83 പ്രമേയം ഇന്ത്യയുടെ ആദ്യ ലോകകപ്പ് നേട്ടം. നായകവേഷത്തിൽ രൺവീർ സിംഗ്. സംവിധാനം കബീർ ഖാൻ. ചിത്രം അടുത്ത വർഷം തിയേറ്ററിലെത്തും. ഒരു പഴയ ബോംബ് കഥയ്ക്ക് ശേഷം ബിബിൻ ജോർജ് വീണ്ടും എത്തുന്നു. റിലീസിനൊരുങ്ങി മാർഗം കളി. ആദ്യ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ തരംഗം. നായിക നമിത പ്രമോദ്. സംവിധാനം ശ്രീജിത്ത് വിജയൻ.